നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ. കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ളവരെ അണിനിരത്തി തുഞ്ചൻ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂർ EMS പാർക്കിൽ സംഘടിപ്പിക്കുന്ന തിരൂർ ബിനാലേക്ക് നിറപ്പകിട്ടാർന്ന തുടക്കം. പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. May 1 മുതൽ 7 വരെയാണ് തിരൂർ EMS പാർക്കിൽ തിരൂർ ബിനാലെ സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ആ മനയിൽ വെച്ചാണ് ഇത് ഒരുക്കുന്നതൊക്കെ തന്നെ സംഭവിക്കുന്നത്, അതിന്റെ പടയെടുക്കുന്ന സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അന്ന് വരെ നിലനിന്നിരുന്ന ആചാരങ്ങളെയും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു പടയൊരുക്കമായിരുന്നു എന്നതാണ്. അത്തരമൊരു ഒരുക്കത്തിൽ നിന്ന് കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് സഞ്ചരിക്കുകയും ആ സഞ്ചാരം ഒരു കേരളത്തിന്റെ വിസ്ഫോടനമാവുകയും ചരിത്രമായി മാറുകയും ചെയ്തിരുന്നതാണ്. അപ്പൊ ആ നാടകം ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്ന പോലെ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടോ അങ്ങനെ ഓടിയിട്ടോ ഒന്നുമല്ല, പക്ഷെ അത് കാടുകളിലൂടെയുള്ള ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു എന്നതാണ്. അപ്പൊ അത്തരം സഞ്ചാരങ്ങൾ തന്നെയാണ് പലപ്പോഴും പല പ്രദേശത്തും നടക്കുക എന്നുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ മനുഷ്യനാണ് ഘട്ടകാലത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനാണെന്ന് പറയുന്ന വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മളെ പലതരത്തിലുള്ള വിഭജനങ്ങളിലും ഒക്കെ മറികടന്നുകൊണ്ട് നമ്മളുടെ വൈവിധ്യങ്ങളായ ഇന്ത്യക്ക് മാത്രം കിട്ടുന്ന ഈ വൈവിധ്യങ്ങളുടെ ആഘോഷങ്ങൾ ആ സംസ്കാരത്തെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് നമ്മളെത്തിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് കലയാണ്, ആർട്ട് തന്നെയാണ്. ആർട്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഓംവഴി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു ബിനാലയിലേക്ക് വരുന്ന ആളുകൾ സംഘം ചേരുകയും കൂടുതൽ കൂടുതൽ സംഘം ചേരുകയും അവർക്ക് പലതരത്തിലുള്ള പല മേഖലകളിലുള്ള കലകളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനും കൂടുതൽ ആഴത്തിലേക്ക് പോകാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ തുടക്കം എന്ന് മാത്രമേ നമ്മൾ എല്ലായ്പ്പോഴും ഇതിനെ കാണേണ്ടതുള്ളൂ. ഇതൊരു മഹത്തായൊരു സംഭവത്തിലേക്ക് മാറിപ്പോകട്ടെ എന്നതാണ്. അപ്പോൾ നമുക്കൊരു ചിത്രം വരച്ചതുകൊണ്ട് എത്രയും പൊളിറ്റിക്കലാവാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ഒരു രാജ്യദ്രോഹിയാക്കാൻ വരെ ചില ആളുകൾക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിത്രം വരയ്ക്കുന്ന ഒരാളെ പോലും നമ്മൾ നാട് കടത്തപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖത്തായ ഒരു പാരമ്പര്യത്തിലേക്ക് ഊന്നിക്കൊള്ളുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു വര പോലും ഏറ്റവും അപകടകരമാവുന്ന ഒരു തരത്തിലേക്ക് ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളുടെ നിലപാടാണതാണ്. എന്ത് വരയ്ക്കണം, എന്ത് കഴിക്കണം, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് തിരിച്ചെത്തുക എന്നതിൻ്റെ ഏറ്റവും വലിയ വഴി തന്നെയാണ് കല എന്ന് പറയുന്നത്. ആ കലയിലേക്കുള്ള ഒരു പ്രയാണം പുതിയ കാലത്ത് നമ്മൾക്കത് കൂടുതൽ ആഴങ്ങളിലേക്ക് വേണമെന്നുള്ളതാണ്. കാരണം മനുഷ്യന് ഗാദർ തിരൂർ അധ്യക്ഷത വഹിച്ചു എ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, PP അബ്ദുറഹിമാൻ, ഫിറോസ് ബാബു, ബഷീർ പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സാന്ദ്ര പാലേരി സ്വാഗതവും ലെസ്ലി ഡി ഹാരി നന്ദിയും പറഞ്ഞു. തുഞ്ചൻ കലാകൂട്ടായ്മയ്ക്ക് കീഴിൽ ആയിരത്തിലേറെ ലോകോത്തര സൃഷ്ടികളുമായാണ് തിരൂർ EMS പാർക്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരൂർ ബിനാലെ സംഘടിപ്പിക്കുന്നത്. ഡ്രോയിംഗ്, കഥാരചന, കവിത ആലാപന മത്സരങ്ങൾ നടക്കും. നൃത്തസന്ധ്യ, കുട്ടിപ്പട്ടാളം കുട്ടികളുടെ കലാപരിപാടികൾ, നാടകങ്ങൾ, കളമെഴുത്തുപാട്ട്, സംഗീത ദിശ, സാംസ്കാരിക സദസ്സ്, സംഗീത വിരുന്ന്, നൃത്ത മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവയും വിവിധ ദിവസങ്ങളിലായി നടക്കും. മുഴുവൻ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ രാത്രി 8 വരെ ചിത്രശില്പ പ്രദർശനമുണ്ടാവും. May 7 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. TVN ന്യൂസ് തിരൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ.